തിരുവനന്തപുരം വിമാനത്താവളത്തിൽ വീണ്ടും കറൻസി കടത്തിന് ശ്രമം. 59 ലക്ഷത്തിന്റെ 400 രൂപ 59 ലക്ഷം മൂല്യമുള്ള കറൻസിയാണ് കസ്റ്റംസ് എയർ ഇന്റലിജൻസ് പിടിച്ചത്. കൂടുതൽ വിവരങ്ങൾ നൽകാൻ ആർ അനന്തകൃഷ്ണൻ ചേരുകയാണ്. അനന്തൻ, എങ്ങോട്ട് പോകുന്ന യാത്രക്കാരിൽ നിന്നാണ് ഇത്രയും കറൻസി പിടികൂടിയത്? മഞ്ചേശ്വർ തിരുവനന്തപുരം വിമാനത്താവളം വഴി വീണ്ടും വിദേശ കറൻസി കടത്താനുള്ള ശ്രമം നടന്നിരിക്കുന്നു. ഷാർജയിലേക്കുള്ള വിമാനത്തിൽ യാത്ര ചെയ്യാനെത്തിയ വിദേശ യാത്രക്കാരനിൽ നിന്നാണ് ഈ കറൻസി പിടികൂടിയത്. 59 ലക്ഷത്തി 400 രൂപ മൂല്യം വരുന്ന വിദേശ കറൻസിയാണ് പിടിച്ചത്. ഈ കറൻസി ബാഗിനുള്ളിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു. അതിവിദഗ്ധമായിട്ടാണ് ഈ കറൻസി ബാഗിനുള്ളിൽ ഒളിപ്പിച്ചത്. ബാഗിൽ ഷർട്ടുകൾ അടുക്കി വെച്ചിരുന്നു. ഈ ഷർട്ടിനുള്ളിൽ പെട്ടെന്ന് തിരിച്ചറിയാത്ത രീതിയിൽ നീളത്തിലുള്ള കവറുകൾക്കുള്ളിൽ കട്ടി കുറഞ്ഞ രീതിയിലാണ് ഈ പണം അടുക്കി വെച്ചിരുന്നത്. കസ്റ്റംസ് എയർ ഇന്റലിജൻസ് വിഭാഗമാണ് ഈ കറൻസി കടത്ത് പിടികൂടിയത്. ഇതിപ്പം ഈ മാസം 2ാം തവണയാണ് തിരുവനന്തപുരം വിമാനത്താവളം വഴി ഇത്തരത്തിൽ കറൻസി വിദേശ കറൻസി കടത്താനുള്ള ശ്രമം നടക്കുന്നത്. കഴിഞ്ഞ 4ന് 59 ലക്ഷം രൂപ മൂല്യം വരുന്ന ഡോളർ അടക്കമുള്ള വിദേശ കറൻസി കടത്താൻ തമിഴ്നാട് സ്വദേശി ശ്രമിച്ചിരുന്നു. ദുബായിലേക്കുള്ള വിമാനത്തിലായിരുന്നു ഈ കറൻസി കൊണ്ടുപോകാൻ ശ്രമിച്ചത്. അന്നും കസ്റ്റംസ് എയർ ഇന്റലിജൻസ് വിഭാഗം ഇത് പിടികൂടിയിരുന്നു. ഏതായാലും തിരുവനന്തപുരം വിമാനത്താവളം വഴി കറൻസി കടത്ത് 2 തവണ പിടികൂടിയതോടെ കസ്റ്റംസ് ഇതിൽ ജാഗ്രത പുലർത്തുകയാണ്. മഞ്ജുഷ, ശരി. ആ അനന്തകൃഷ്ണനാണ് വിവരം നൽകിയത്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ വീണ്ടും കറൻസി കടത്താൻ ശ്രമം.